ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ പെസ് ഗാർഡിയൻസ്. പെസ്സിലെ ഫോക്സ് ഇൻ ദ ബോക്സ് എന്ന പ്ലേയിങ് സ്റ്റൈലിനെ പറ്റിയുള്ളൊരു കംപ്ലീറ്റ് റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നവർ എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഒരു പക്ഷേ ഫോക്സ് ഇൻ ദ ബോക്സ് എന്ന സ്റ്റൈലിനെ പറ്റി നല്ല നോളജ് ഉള്ളവരായിരിക്കാം നിങ്ങളിൽ പലരും. അങ്ങനെയുള്ളവർ നിങ്ങൾക്കറിയാത്ത ഏതെങ്കിലും പോയിൻറ്സ് ഈ വീഡിയോയിലുണ്ടോ എന്ന് പരിശോധിക്കുക. ഒരു പക്ഷേ വളരെയധികം പ്രാധാന്യമുള്ള ഏതെങ്കിലും പോയിൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് മിസ്സായി പോയിട്ടുണ്ടാവുക. ഇനി അതെല്ലാം അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായും അത് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അത് എല്ലാവർക്കും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പ്ലേയിങ് സ്റ്റൈൽ എന്ന കാര്യം പെസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും ബിഗിനേഴ്സായിട്ടുള്ള യൂസേഴ്സിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഓരോ പ്ലേയേഴ്സിനെയും യൂസ് ചെയ്യുമ്പോൾ അവരുടെ പ്ലേയിങ് സ്റ്റൈലും കൂടി മനസ്സിലാക്കി യൂസ് ചെയ്യുക എന്നതാണ്. വലിയ രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കാം അത് നിങ്ങളുടെ ഗെയിം പ്ലേയിൽ ഉണ്ടാക്കുക. ഓരോ പൊസിഷനിലും പ്ലേയേഴ്സിനെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഗെയിം പ്ലേനോടും ടാക്ടിക്സിനോടും സ്യൂട്ടാവുന്ന പ്ലേയേഴ്സിനെ സാഹചര്യത്തിനനുസരിച്ച് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഗെയിം പ്ലേ കൂടുതൽ മെച്ചപ്പെടുന്നത്. സ്ട്രൈക്കേഴ്സ് ഹു ആർ ഓൾവേസ് വെയ്റ്റിംഗ് ഇൻ ആൻഡ് അറൌണ്ട് ദി ഓപ്പോസിറ്റ് ബോക്സ് വെയ്റ്റിംഗ് ഫോർ ഓപ്പർച്യൂണിറ്റി ടു ഫയർ ദ ബോൾ ഇൻ, ഇതാണ് ഈ പ്ലേയിങ് സ്റ്റൈലിന് കൊണാമി കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ. ഇതിൽ നിന്ന് തന്നെ ഒരുവിധം കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവും. ഇത്തരത്തിലുള്ള പ്ലേയേഴ്സ് ടീമിൻ്റെ ബിൽഡപ്പിൽ നിന്നും അധികം ഇൻവോൾവ് ആവാതെ ഫിനിഷിംഗ് എന്ന ആ ഒരു ഡ്യൂട്ടിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് കളിക്കുന്നവരാണ്. ഫോക്സ് ഇൻ ദ ബോക്സ് പ്ലേയിങ് സ്റ്റൈൽ കളിക്കുന്ന പ്ലേയേഴ്സിനോട് ഒട്ടും താല്പര്യമില്ലാത്തവരും ഉണ്ടാവും, അതുപോലെ തന്നെ അവരെ യൂസ് ചെയ്യാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാവും. എന്നാലും താല്പര്യമില്ലാത്തവരുടെ എണ്ണമായിരിക്കും കൂടുതലും ഉണ്ടാവുക. സ്പീഡില്ല, ത്രൂ ബോൾ വെച്ച് കൊടുത്തിട്ട് എടുക്കുന്നില്ല എന്നിങ്ങനെയുള്ള കാരണങ്ങളായിരിക്കും അവർക്ക് എപ്പോഴും പറയാനുണ്ടാവുക. എന്നാൽ ഇവരുടെ ഡ്രോബാക്സ് മനസ്സിലാക്കി ശരിയായ രീതിയിൽ ഇവരെ യൂസ് ചെയ്യാൻ പഠിച്ചാൽ ആർക്കും ഇത്തരത്തിലുള്ള പ്ലേയേഴ്സിനെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കാൻ തോന്നില്ല. ജനറലായിട്ട് പറയുമ്പോൾ ഫോക്സ് ഇൻ ദ ബോക്സ് പ്ലേയേഴ്സിന് ഒരുപാട് കോമൺ ഫീച്ചേഴ്സ് ഉണ്ടാവും. എന്നാൽ ഒന്ന് ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ ഈ പ്ലേയിങ് സ്റ്റൈൽ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള ഡീവിയൻസുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സ്ഥിരമായിട്ട് റൊമാരിയോനെ യൂസ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ഒരു ദിവസം വാൻ ബാസ്റ്റനെ യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ഡിഫറൻസ് ഫീൽ ചെയ്തേക്കാം. ഓരോ പ്ലേയേഴ്സിനെയും വളരെ മൈന്യൂട്ടായിട്ടുള്ള രീതിയിൽ കൊണാമി ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നതാണ് ഇതിന് കാരണം. അതുകൊണ്ട് തന്നെ ഈ പ്ലേയിങ് സ്റ്റൈലിനെ പറ്റി പഠിക്കുമ്പോൾ ഒരുപാട് കോമൺ ഫീച്ചേഴ്സും ഉണ്ട്, കുറേ എക്സെപ്ഷണൽ കേസസും ഉണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യം തന്നെ ഇവരുടെ മൂവ്മെൻറ്റാണ് നോക്കേണ്ടത്. ഫിനിഷിംഗ് എബിലിറ്റിനെക്കാട്ടും കൂടുതൽ പ്രയോറിറ്റി ഇവിടെ മൂവ്മെൻറ്റിന് കൊടുക്കാൻ കാരണം ഫോക്സ് ഇൻ ദ ബോക്സ് എന്ന പ്ലേയേഴ്സിനെ മറ്റ് പ്ലേയേഴ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ യുണീക്ക് ആക്കുന്നത് അവരുടെ മൂവ്മെൻറ്റാണ് എന്നതുകൊണ്ടാണ്. ഒരു ഗോൾ പോസ്റ്ററിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. അവരെപ്പോലെ ഫുൾ ടൈം റണ്ണെടുത്ത് കളിക്കുന്ന രീതി ഇവർക്കില്ല. ബോക്സിനുള്ളിലും അതുപോലെ ഓപ്പോണൻറ്റ് ഡിഫൻഡേഴ്സിൻ്റെയും ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിൻ്റെയും ഇടയിലുമൊക്കെയാണ് ഇവരുടെ മെയിൻ പ്ലേ ഏരിയ. ഡിഫൻസിനെ ബീറ്റ് ചെയ്യുന്ന മുന്നോട്ടുള്ള റൺസും അതുപോലെ തന്നെ ബിൽഡപ്പിന് സഹായിക്കാൻ വേണ്ടി ബാക്കൗട്ട് ഇറങ്ങി വരാനുള്ള ടെൻഡൻസിയും ഇവർക്ക് വളരെ കുറവാണ്. ഹീറ്റ് മാപ്പിൽ ഇവരുടെ പ്രസൻസുള്ള റീജിയൻ നോക്കുമ്പോൾ അത് വളരെ ചെറുതാണെങ്കിലും കൂടി ആ ചുരുങ്ങിയ ഏരിയയിൽ നിന്ന് തന്നെ വലിയ ഇമ്പാക്റ്റ് ഇവരുണ്ടാക്കും. മാക്സിമം എനർജി സേവ് ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് കളിക്കാനാണ് ഇവരുടെ മെയിൻ രീതി. അതുകൊണ്ട് തന്നെ ഏതൊരു മാച്ചിലും ഏകദേശം ഫുൾ ടൈം വരെ നമുക്ക് ഇവരെ ഉപയോഗിക്കാൻ സാധിക്കും. സ്പീഡും ആക്സലറേഷനും ജനറലി ഇവർക്ക് വളരെ കുറവായിരിക്കും. എങ്കിലും ഫോക്സ് ഇൻ ദ ബോക്സ് പ്ലേയേഴ്സിന് നോർമലി നല്ല ഒഫൻസീവ് അവയർനെസ് ഉണ്ടാകും. നല്ല ഫിസിക്കൽ കോണ്ടാക്റ്റും മോശമല്ലാത്ത രീതിയിലുള്ള ടൈറ്റ് പൊസിഷനും ബാലൻസും ഇവരുടെ മറ്റൊരു ഫീച്ചറാണ്. ഗോൾ സ്കോറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആട്രിബ്യൂട്ട്സും ഫോക്സ് ഇൻ ദ ബോക്സ് പ്ലേയേഴ്സിന് ഹൈ ആയിരിക്കും. ഫിനിഷിംഗ്, കിക്കിംഗ് പവർ, ഹെഡിങ്, ജമ്പ്, വീക്ക് ഫുട്ട് യൂസേജ്, വീക്ക് ഫുട്ട് ആക്യുറസി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച്. മറ്റേ സ്ട്രൈക്കേഴ്സിനേക്കാളും ഒരുപടി മുന്നിൽ നിൽക്കുന്ന ക്വാളിറ്റി ഫിനിഷിംഗ് ആയിരിക്കും ഇവരുടേത്. രണ്ട് കാല് കൊണ്ടും ക്വിക്കായി ഷോട്ട് എടുക്കുക, നല്ല ലോങ് റേഞ്ചിൽ അടിക്കുക, വ്യത്യസ്ത ആംഗിളിൽ നിന്ന് സ്കോർ ചെയ്യുക, എഫക്റ്റീവായി ഫസ്റ്റ് ടൈം ഷോട്ട് എടുക്കുക, ക്രോസുകൾ കൺവേർട്ട് ചെയ്യാനുള്ള എബിലിറ്റി, ഇതൊക്കെ തന്നെയാണ് ഫോക്സ് ഇൻ ദ ബോക്സുകളുടെ സ്പെഷ്യാലിറ്റീസ്. ത്രൂ ബോൾസ് ഒന്നും അധികം എടുക്കാനുള്ള ടെൻഡൻസി ഇവർ കാണിക്കില്ല എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്. അത്തരത്തിലുണ്ടാകുന്ന മിസ് പാസസ് ഒഴിവാക്കാനുള്ള സൊല്യൂഷൻ എന്നത് മാക്സിമം പാസസ് മാത്രം കൊടുക്കുക, ഒപ്പം ഈ പ്ലേയേഴ്സ് കൈപൊക്കി ഓടിക്കാണിക്കുമ്പോൾ മാത്രം ത്രൂ വെച്ച് കൊടുക്കുക എന്നതാണ്. പാസ് ആൻഡ് മൂവ് എന്ന മെത്തേഡ് ഉപയോഗിച്ച് ഇവരെ മുന്നോട്ട് ഓടിപ്പിക്കുന്നത് നല്ലൊരു സൊല്യൂഷൻ ആയിരിക്കും. നല്ല എഫക്റ്റീവായ രീതിയിൽ പാസ് ആൻഡ് മൂവ് അപ്ലൈ ചെയ്യാൻ അറിയുന്നവരായിരിക്കും ഫോക്സ് ഇൻ ദ ബോക്സ് എന്ന സ്ട്രൈക്കേഴ്സിനെ വെച്ച് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്നത്. ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള യൂസേഴ്സ് പാസ് ആൻഡ് മൂവ് എന്ന ഈ സിമ്പിൾ മെത്തേഡ് വെച്ച് ഒരു ഗോൾ പോസ്റ്ററിൻ്റെ ഏറ്റവും നല്ല കഴിവ് കൂടെ ഒരു ഫോക്സ് ഇൻ ദ ബോക്സിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഒരു ഫോക്സ് ഇൻ ദ ബോക്സ് സ്ട്രൈക്കർ കൂടുതൽ ഡേഞ്ചറസ് ആവും. ഇനി മറ്റു രീതിയിൽ നോക്കുമ്പോൾ ഫോക്സ് ഇൻ ദ ബോക്സ് പ്ലേയേഴ്സിനുള്ളൊരു മെറിറ്റ് എന്തെന്നാൽ, നോർമലായിട്ട് ഇവർക്ക് നമ്മൾ കൊടുക്കുന്ന പാസുകൾ മിസ് പാസ്സായി പോകാനുള്ള ചാൻസ് വളരെ കുറവാണെന്നതാണ്. ഇത് ത്രൂ ബോൾസിനേക്കാളും കൂടുതലായി പാസസ് വെച്ച് ബിൽഡപ്പ് നടത്തുന്നവർക്ക് തോന്നിയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. പലപ്പോഴും നമ്മൾ ഗോൾ പോസ്റ്റിന് പാസ് കൊടുക്കുമ്പോൾ അവർ
മുന്നോട്ട് ഓടുന്നത് കാരണം അത് മിസ്പാസ് ആയി പോകാറുണ്ട്. ആ പ്രശ്നം ഇവിടെ സംഭവിക്കില്ല. എപ്പോഴും പാസ് റിസീവ് ചെയ്യാനുള്ള രീതിയിലായിരിക്കും ഫോക്സ് ഇൻ ദ ബോക്സ് പ്ലേയേഴ്സ് നിൽക്കുക. ഇനി ഇവരെ ഏതൊക്കെ ഫോർമേഷൻ ബെസ്റ്റായി യൂസ് ചെയ്യണം നോക്കാം. പൊസിഷൻ ഗെയിമുള്ള മാനേജേഴ്സിൻ്റെ ഫോർമേഷനിലാണ് ഫോക്സ് ഇൻ ദ ബോക്സ് കൂടുതൽ സ്യൂട്ട് ആവുക എന്നത് ഒരു കോമൺ ഒപ്പീനിയൻ ആണ്. എന്നാലും കൗണ്ടർ അറ്റാക്കിലും വളരെയധികം ഇത്തരം പ്ലേയേഴ്സിനെ യൂസ് ചെയ്യുന്നവരുണ്ട്. രണ്ട് CF വരുന്ന ഒട്ടുമിക്ക ഫോർമേഷനിലും ഒരു ഗോൾ പോസ്റ്ററിൻ്റെ കൂടെ ഒരു ഫോക്സ് ഇൻ ദ ബോക്സിനെ യൂസ് ചെയ്യുന്നതാണ് കൂടുതലും കണ്ടുവരുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, രണ്ട് CFനെ സ്ഥാനത്ത് മറ്റേ ടൈം രണ്ട് ഫോക്സ് ഇൻ ദ ബോക്സുകളെ യൂസ് ചെയ്യാതിരിക്കുക എന്നതാണ്. ഇങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ട്, എങ്കിലും ഇത് അത്ര പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു ടാക്ടിക്സ് അല്ല എന്നതാണ് കോമൺ ഒപ്പീനിയൻ. വിങ് അറ്റാക്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മാനേജേഴ്സിലും CF പൊസിഷനിൽ ഫോക്സ് ഇൻ ദ ബോക്സ് പ്ലേയേഴ്സ് നല്ലൊരു ചോയ്സാണ്. ഇനി നമുക്ക് മെയിനായിട്ടുള്ള കുറച്ച് ഫോക്സ് ഇൻ ബോക്സ് പ്ലേയേഴ്സിനെ അവരുടെ കുറവുകളും സ്പെഷ്യൽ അബിലിറ്റീസും ഒക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെജൻസിൽ വാൻ ബാസ്റ്റൻ, ബാറ്റിസ്റ്റുട്ട, റൊമാരിയോ, എൽബർ, സൊമറാനോ, ബോറിൻഡിസ് എന്നിവരെ പോലുള്ള പ്ലേയേഴ്സും, ബേസ് പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ലുക്കാക്കോ, ഇക്കാഡി, ഫൽക്കാവോ, സാപ്പട്ട എന്നിവരെ പോലുള്ള പ്ലേയേഴ്സും. ആദ്യം തന്നെ വാൻ ബാസ്റ്റനെ നോക്കാം. പെസ്സിലെ തന്നെ മികച്ച സെൻറ്റർ ഫോർവേഡിലെ ഒരാളായും ബെസ്റ്റ് ഫോക്സ് ഇൻ ദ ബോക്സ് ആയും നമുക്ക് ഈ പ്ലെയറിനെ കണക്കാക്കാം. സ്പീഡും ആക്സിലറേഷനും കുറച്ച് കുറവാണെന്ന് ചോദിച്ചാൽ, ഒരു ഐഡിയൽ സെൻറ്റർ ഫോർവേഡിന് വേണ്ട എല്ലാ ആട്രിബ്യൂട്ട്സും വാൻ ബാസ്റ്റന് മികച്ച രീതിയിലുണ്ട്. ഒഫൻസീവ് അവയർനെസ്സും ഫിസിക്കൽ കോണ്ടാക്റ്റും ഫിനിഷിങ്ങും കിക്കിംഗ് പവറും ഒക്കെ തന്നെ വാൻ ബാസ്റ്റൻ നല്ല ഹൈ ആണ്. പോരാത്തത് നല്ല വീക്ക് ഫുട്ട് ആക്യുറസിയും നല്ല ഹൈറ്റും ഹെഡിങ്ങും ഉള്ളതുകൊണ്ട് തന്നെ ക്രോസുകളൊക്കെ മികച്ച രീതിയിൽ വാൻ ബാസ്റ്റന് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ബാക്കി CFകളിൽ നിന്നൊക്കെ വാൻ ബാസ്റ്റനുള്ള മറ്റൊരു യൂണിക്നെസ് എന്തെന്നാൽ പാസിംഗ് ആട്രിബ്യൂട്ട്സും ഹൈ ആണ് എന്നതാണ്. ഏത് ഫോർമേഷനിലും വാൻ ബാസ്റ്റനെ കംഫർട്ടബിളായി കളിപ്പിക്കാനും പറ്റും. ഇത്രയ്ക്കും എബിലിറ്റീസ് ഉള്ളൊരു പ്ലെയർ പെസ്സിൽ തന്നെ റയറാണ്. അതുകൊണ്ട് തന്നെ ഈ പ്ലെയറിൻ്റെ കാർഡ് കയ്യിലുണ്ടാകുന്നത് വലിയ ഭാഗ്യമായിരിക്കും. അടുത്തതായി ബാറ്റിസ്റ്റുട്ടെ നോക്കാം. ഈ പ്ലെയറിൻ്റെ ആട്രിബ്യൂട്ട്സ് നോക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കിക്കിംഗ് പവറിനെ പറ്റിയാണ് പറയുന്നത്. 99 കിക്കിംഗ് പവറുള്ള പെസ്സിലെ ചുരുക്കം പ്ലേസിലെ ഒരാളാണ് ബാറ്റിസ്റ്റുട്ട. പോരാത്തതിന് മികച്ച ഫിനിഷിങ്ങും വീക്ക് ഫുട്ട് ആക്യുറസിയും ഉള്ളതുകൊണ്ട് നല്ലൊരു ഷോട്ട് അടിച്ചാൽ അത് ഗോളാകുമെന്ന് ഉറപ്പിക്കാൻ പറ്റും. സാധാരണ ഒരു ഫോക്സ് ഇൻ ദ ബോക്സിന് ഉണ്ടാകുന്നതിനേക്കാളും സ്പീഡ് ബാറ്റിസ്റ്റുട്ട് ഉണ്ട്. പക്ഷേ മൂവ്മെൻറ്റ് കുറവാണ് എന്ന് പറഞ്ഞാണ് പലരും ഈ പ്ലെയറിനെ മാറ്റി നിർത്താറ്. മൂവ്മെൻ്റ് എന്ന കാര്യത്തിനെ അധികം ആശ്രയിക്കാതെ കളിപ്പിക്കാൻ പഠിച്ചാൽ പിന്നെ നിങ്ങൾ ഈ പ്ലെയറിനെ ഒരിക്കലും സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കില്ല. ബാറ്റിസ്റ്റുട്ടയെ യൂസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പ്ലെയറിന് പാസിങ്ങും ഡ്രിബ്ലിങ്ങും ടൈറ്റ് പൊസിഷനും കുറവാണെന്നതാണ്. ബോൾ അധികം നേരം ഈ പ്ലെയറിൻ്റെ കയ്യിൽ വെക്കാതെ ടീമിൻ്റെ ബിൽഡപ്പിൽ ഒന്നും അധികം ഇൻവോൾവ് ചെയ്യിപ്പിക്കാതെ കിട്ടുന്ന ഗ്യാപ്പിൽ ഷോട്ട് അടുപ്പിച്ചുകൊണ്ട് യൂസ് ചെയ്താൽ ബാറ്റിസ്റ്റുട്ട എന്ന പ്ലെയർ എത്രത്തോളം ഡേഞ്ചറാണെന്ന് നമുക്ക് മനസ്സിലാവും. മോശമല്ലാത്ത അഗ്രഷനും കൂടിയുള്ളൊരു പ്ലെയറാണ് ബാറ്റിസ്റ്റുട്ട. സെൻറ്റർ ഫോർവേഡുകൾക്ക് ഓവറായി പാസിംഗ് ആൻഡ് പ്ലേ മേക്കിംഗ് റോൾസ് വരുന്ന ഫോർമേഷനിൽ ബാറ്റിസ്റ്റുട്ട ഞങ്ങളൊരിക്കും സജസ്റ്റ് ചെയ്യില്ല. കൂടെ സപ്പോർട്ടിന് ഒരു CF അല്ലെങ്കിൽ SS ഉള്ള ഫോർമേഷനിൽ ഒരു ഫിനിഷർ എന്ന നിലയിൽ ഈ പ്ലെയർ നല്ലൊരു ഓപ്ഷനാണ്. അടുത്തതായി റൊമാരിയോ. ആട്രിബ്യൂട്ട്സ് നോക്കിയാൽ ഈ പ്ലെയർ ഒരു ഫോക്സ് ഇൻ ദ ബോക്സ് ആണോ എന്ന് പലരും സംശയിക്കും. കാരണം ഈ പ്ലെയറിന് ഹൈറ്റ്, ഫിസിക്കൽ കോണ്ടാക്ട് എന്നീ കാര്യങ്ങൾ വളരെ കുറവാണ്. മാത്രമല്ല ഒരു ആവറേജ് ഗോൾ പോച്ചറിനെ പോലും വെല്ലുന്ന രീതിയിലുള്ള സ്പീഡും ആക്സലറേഷനുമാണ് റൊമാരിയോയ്ക്കുള്ളത്. ഒഫൻസീവ് അവയർനെസ്, ബോൾ കൺട്രോൾ, ഡ്രിബ്ലിങ്, ടൈറ്റ് പൊസിഷൻ, ബാലൻസ്, ഫിനിഷിങ്, കിക്കിംഗ് പവർ എന്നീ കാര്യങ്ങൾ വളരെ ഹൈ ആയതുകൊണ്ടാണ് ഹെഡിങ്ങും ഹൈറ്റും കുറവായിട്ട് പോലും ബെസ്റ്റിലെ ബെസ്റ്റ് CFകളിൽ ഒരാളായിട്ട് റൊമാരിയോ നിലനിൽക്കുന്നത്. CF പൊസിഷനിൽ റൊമാരിയോ ശരിക്കും ഒരു വെറൈറ്റി പ്ലെയറാണ്. കളിപ്പിച്ച് നോക്കുന്ന ഏതൊരാൾക്കും ഏറ്റവും ആദ്യം ഫീൽ ചെയ്യുക ടൈറ്റ് പൊസിഷനിലും ബാലൻസിങ്ങിലും റൊമാരിയോയ്ക്കുള്ള എഫിഷ്യൻസിയാണ്. വളരെ കംഫർട്ടബിളായ രീതിയിൽ റൊമാരിയോൻ്റെ കാലിൽ തന്നെ ബോൾ വെച്ചുകൊണ്ട് നമുക്ക് കളിക്കാൻ സാധിക്കും. അത്ര പെട്ടെന്നൊന്നും ബോൾ നഷ്ടപ്പെട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ വീക്ക് ഫുട്ട് യൂസേജ് കുറവാണെങ്കിലും വീക്ക് ഫുട്ട് ആക്യുറസി മോശമല്ലാത്ത രീതിയിലുണ്ട്. പെസ്സിലെ തന്നെ ഡെഡ്ലി ഫിനിഷസിലെ ഒരാളാണ് റൊമാരിയോ. ഏത് ഫോർമേഷനിലും റൊമാരിയോനെ മികച്ച രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഉയർന്ന ക്രോസുകളൊന്നും അത്ര പെട്ടെന്ന് കൺവേർട്ട് ആക്കാൻ പറ്റില്ല എന്നതാണ് റൊമാരിയോ എന്ന പ്ലെയറിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. അടുത്തതായി എൽബറിനെ നോക്കാം. ഈ പ്ലെയറിൻ്റെ ലെജൻഡ് കാർഡും ബയേൺ മ്യൂണിക്കിൻ്റെ ഐക്കോണിക് കാർഡുമാണ് നിലവിലുള്ളത്. ലെജൻഡ് കാർഡും ഐക്കോണിക് കാർഡും കമ്പയർ ചെയ്യുമ്പോൾ ഐക്കോണിക് കാർഡ് വളരെ മികച്ചതാണ്. ഒഫൻസീവ് അവയർനെസ്, ഫിനിഷിങ്, വീക്ക് ഫുട്ട് യൂസേജ്, വീക്ക് ഫുട്ട് ആക്യുറസി ഇത്തരം കാര്യങ്ങൾ എൽബറിന് ഹൈ ആണ്. എന്നാൽ സ്പീഡ്, ആക്സിലറേഷൻ പോലുള്ള കാര്യങ്ങൾ വളരെ കുറവാണ്. ക്ലബ് ബൂസ്റ്റ് ചെയ്ത് കളിപ്പിക്കുമ്പോഴും ബയേൺ മ്യൂണിക്കിൻ്റെ മാച്ച് ഡേ പോലുള്ള സിറ്റുവേഷൻസിലൊക്കെ എൽബറിനെ ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാം. എന്നാൽ വേറെ മികച്ച സെൻറ്റർ ഫോർവേഡ് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ബാക്കി ഫോക്സ് ഇൻ ദ ബോക്സിനേക്കാളും കുറച്ചുകൂടി ഡ്രോപ്പ് ചെയ്ത് വന്ന് ബോൾ റിസീവ് ചെയ്യാൻ ടെൻഡൻസി ഉള്ള ഒരു പ്ലെയറാണ് എൽബർ. ഇനി മോറിൻഡിസ്. ഒട്ടും ഹേറ്റേഴ്സ് ഇല്ലാത്തൊരു പ്ലെയറാണ് മോറിൻഡിസ്. ഈ പ്ലെയറിൻ്റെ ലെജൻഡ് കാർഡും റയൽ മാഡ്രിഡിൻ്റെ ഐക്കോണിക് മൊമെൻറ്റ് കാർഡുമാണ് നിലവിലുള്ളത്.
ബെസ്റ്റ് സൂപ്പർ സബ്ബുകളിൽ ഒരാളാണ് മോറിൻഡിസ്. സബ്ബായിട്ട് ഇറക്കിയാൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കളിക്കുന്നൊരു പ്ലെയർ. ഒഫൻസീവ് അവയർനെസ്, ടൈറ്റ് പൊസിഷൻ, ഫിനിഷിങ് ഹെഡിങ് കിക്കിംഗ് പവർ, ജമ്പ്, ഫിസിക്കൽ കോൺടാക്ട്, വീക്ക് ഫുട്ട് ആക്യുറസി എന്നീ കാര്യങ്ങളൊക്കെ മോറിൻഡിസിന് വളരെ ഹൈ ആണ്. സ്പീഡ് കുറവാണെന്നതാണ് മോറിൻഡിസിൻ്റെ ഡിസഡ്വാൻറ്റേജ്. എന്നാലും ഏത് ഫോർമേഷനിലും മോറിൻഡിസിനെ മികച്ച രീതിയിൽ യൂസ് ചെയ്യാം. ഇനി മറ്റൊരു ഫോക്സ് ഇൻ ദ ബോക്സ് ലെജൻഡായ സമറാനോ. ലെജൻഡ് കാർഡിൽ ഗോൾഡ് ബോളും ഇൻ്റർ മിലാൻ്റെ ഐക്കോണിക് കാർഡുമായിട്ടാണ് ഈ പ്ലെയർ ഉള്ളത്. ഐക്കോണിക് കിട്ടിയവരൊക്കെ അഭിപ്രായം പറയുന്നത് എന്തെന്ന് വെച്ചാൽ പ്രതീക്ഷിച്ചതിലും വളരെ നല്ല റിസൾട്ട് തരുന്നുണ്ട് എന്നാണ്. ഐക്കോണിക് കാർഡ് കിട്ടിയവരൊക്കെ യൂസ് ചെയ്ത് നോക്കണമെന്നാണ് ഞങ്ങളുടെ സജഷൻ. നല്ല ഒഫൻസീവ് അവയർനെസ്, മോശമല്ലാത്ത സ്പീഡ്, ആക്സലറേഷൻ, കിക്കിംഗ് പവർ, ജമ്പ്, ഫിസിക്കൽ കോൺടാക്റ്റ് ഒക്കെ ഉണ്ട് ഈ പ്ലെയറിന്. അടുത്തത് ലുക്കാക്കു. ബേസ് പ്ലേസിൽ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഫോർവേഡ്സിൽ ഒരാളാണ് ലുക്കാക്കു. എല്ലാ ഫോർമേഷൻസിലും ഒരു ഗോൾഡ് മെഷീനായിട്ട് ഈ പ്ലെയറിനെ നമുക്ക് യൂസ് ചെയ്യാം. നല്ല അടിപൊളി ആട്രിബ്യൂട്ട്സാണ് ലുക്കാക്കിനുള്ളത്. ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഫീച്ചേർഡ് കാർഡ്സിലൊക്കെ ഈ പ്ലെയറിൻ്റെ ഫിസിക്കൽ കോൺടാക്റ്റ് 99 ആണ്. ഷീൽഡ് ചെയ്ത് കളിക്കാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലെയർ. ബാക്കി ആട്രിബ്യൂട്ട്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഫിനിഷിങ് ഒഫൻസീവ് അവയർനെസ് ഹെഡിങ് ഒക്കെ ഹൈ ആണ്. മോശമില്ലാത്ത സ്പീഡും ആക്സിലറേഷൻ, ബോൾ കൺട്രോൾ, ഡ്രിബ്ലിങ്, കിക്കിംഗ് പവർ, ജമ്പ് ഒക്കെയാണ് ലുക്കാക്കിനുള്ളത്. ലുക്കാക്കുവിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ ലൈവ് അപ്ഡേറ്റിൽ ഓൾമോസ്റ്റ് എല്ലാ വീക്സിലും ഈ പ്ലെയർ ഫോമിലായിരിക്കും. സാധാരണ ഒരു CFന് ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ അഗ്രഷനമുണ്ട് ലുക്കാക്കുവിന്. ഇതൊക്കെയാണ് പെസ്സിലെ ടോപ്പ് ഫോക്സ് ഇൻ ദ ബോക്സ് പ്ലേയേഴ്സ്. ഇതിൽ ഓരോ പ്ലേയേഴ്സിനെ പറ്റിയും പർട്ടിക്കുലറായി വീഡിയോ ചെയ്യാൻ മാത്രം കണ്ടൻറ്റുകളുണ്ട്. അത്രയ്ക്കും യുണീക്കാണ് ഓരോ പ്ലേയേഴ്സും. ഏതെങ്കിലും പ്ലെയറിനെ പറ്റി വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങളത് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അഭിപ്രായപ്പെടുക. ഇനി നമുക്ക് ഒരു ഫോക്സ് ഇൻ ദ ബോക്സ് സ്ട്രൈക്കർ ഒരു മാച്ചിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഹാഫ് ഗെയിം പ്ലേ വീഡിയോ നോക്കാം. Always do it on my own, so I gotta get through it. And the only thing I know is to love what I'm doing. Never give up, never slow, till I finally prove it. Never listen to the no's, I just wanna keep moving. Keep my head up when I act, head up, that's a fact. Never looking back, I'ma keep myself on track. Keep my head up, staying strong, always moving on. Feel I don't belong, tell my thoughts to move along. Push myself to be the best, die with no regrets. Live with every breath, see my message start to spread. And I had so many dreams, then you hit your teens. Life ain't really what it seems, try to find out what it means. Always do it on my own, so I gotta get through it. And the only thing I know is to love what I'm doing. Never give up, never slow, till I finally prove it. Never listen to the no's, I just wanna keep moving. Yeah, I put out all the songs, it's my only medicine, yeah. Everything I do, I'm just being genuine, yeah. I'm sick of being screwed, feel my own adrenaline, yeah. I do just what I do, and I hope you let me in, yeah. I'm grateful, oh yeah. Able, oh yeah. I'm stable, oh yeah. I want the real stuff, everybody listen up. Cause I'll only say it once, I'm gonna show you all the path. If you want it bad, I'm gonna show you where it's at. Yeah, how you can get it back, yeah. Cause I ain't never done, I'll be number one. Working hella hard until I get just what I want, yeah. Rises like the sun, yeah. Fatal like a gun. Shooters gonna shoot and I'm gonna shoot until I've won, yeah. Always do it on my own, so I gotta get through it. And the only thing I know is to love what I'm doing. Never give up, never slow, till I finally prove it. Never listen to the no's, I just wanna keep moving. Yeah, I put out all this art, it's my only medicine, yeah. Everything I do, I'm just being genuine, yeah. I'm sick of being screwed, feel my own adrenaline. Yeah, I do just what I do, and I hope you let me in, yeah. Stable, oh yeah, no label, oh yeah, you know me. I have only a past, I'm lonely, but damn, I'm going to win, yeah.
always do it on my own, so I gotta get through it. And the only thing I know is to love what I'm doing. Never give up, never slow, till I finally prove it. Never listen to the no's, I just wanna keep moving. Keep my head up when I act, head up, that's a fact. Never looking back, I'ma keep myself on track. Keep my head up, staying strong, always moving on. Feel I don't belong, tell my thoughts to move along. Push myself to be the best, die with no regrets. Live with every breath, see my message start to spread. And I had so many dreams, then you hit your teens. Life ain't really what it seems, try to find out what it means. Always do it on my own, so I gotta get through it. And the only thing I know is to love what I'm doing. Never give up, never slow, till I finally prove it. Never listen to the no's, I just wanna keep moving. Yeah, I put out all the songs, it's my only medicine, yeah. Everything I do, I'm just being genuine, yeah. I'm sick of being screwed, feel my own adrenaline, yeah. I do just what I do, and I hope.